സമ്മേളനത്തിന് സമാപന സമ്മേളനത്തിന് സാക്ഷിയാവാനായി പി കെ ചന്ദ്രാനന്ദൻ നഗറിലേക്ക് എത്തിയിരിക്കുന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സല്യൂട്ട് സ്വീകരിക്കുകയാണ് റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെയാണ് നേതാക്കളെല്ലാം തന്നെ സമ്മേളന സമാപന സമ്മേളനത്തിൻ്റെ നഗരിയിലേക്ക് എത്തിയത് അക്ഷരാർത്ഥത്തിൽ സമ്മേളന നഗരി ചെങ്കടലായി മാറിയ കാഴ്ചയാണ് ആലപ്പുഴയിൽ നിന്നും കാണാൻ സാധിക്കുന്നത് വിപ്ലവത്തിന്റെ മണ്ണായ ആലപ്പുഴ ആലപ്പുഴയുടെ ഓരോ മേഖലയ്ക്കും ഓരോ പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ആ പോരാട്ടങ്ങളുടെ എല്ലാം വീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാന സമ്മേളനം ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയപ്പോൾ അതിനെ ആ ആവേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രവാർട്ടി പ്രവർത്തകർ എതിരേറ്റത് ഇപ്പോൾ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും റെഡ് വോളണ്ടിയർമാരുടെ സലൂട്ട് സ്വീകരിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലേക്ക് സമ്മേളനം നടക്കുന്ന പി കെ ചന്ദ്രാനന്ദൻ നഗറിലേക്ക് ഒരാൾക്ക് പോലും കണക്കാനാകാത്ത വിധത്തിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ഒരു പാർട്ടി പ്രവർത്തകരോ പാർട്ടി അണികളെയോ കൂടാതെ സാധാരണക്കാരായ ജനങ്ങൾ അവിടേക്ക് എത്തുന്ന ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉച്ച മുതൽക്കേ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് രണ്ട് മുപ്പതോടുകൂടിയാണ് റെഡ് വോളണ്ടിയർ മാർച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മാർച്ച് തുടങ്ങിയത് അപ്പോൾ മുതൽ ഈ സമ്മേളന സമാപന സമ്മേളന നഗരിയിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ജന ജനപ്രവാഹമായിരുന്നു റോഡുകളിൽ പോലും ആളുകൾ പുതിയ സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ ക്ഷണിക്കുന്നു സ്വാഗതം സ്വാഗത പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സ്വാഗത സംഘം ജോയിൻറ് സെക്രട്ടറിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് സജി ചെറിയാനെ ക്ഷണിക്കൂ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന സെക്രട്ടറി സഹ കോടിയേരി ബാലകൃഷ്ണൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഹ പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സഹാക്കളെസ് രാമേന്ദ്രൻപിള്ള സഹാവ് സീതാറാം യെച്ചൂരി സോ പിണറായി വിജയൻ സൗ വൃന്ദ കാരാട്ട് സൗ എ കെ പത്മനാഭൻ സോ എം എ ബേബി അടക്കം വേദിയിലുള്ള നേതാക്കന്മാരെ ഈ സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനോട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ സി പി ഐ എം രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഒന്നാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ പുന്നപ്ര പുന്നപ്രവയലാറിൻ്റെ മണ്ണിലാണ് നടന്നത് അതിനുശേഷം ഇതൻപതാമത് വാർഷികത്തിലാണ് ആലപ്പുഴയിൽ വെച്ച് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഇരുപത്തൊന്നാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ചേരുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആലപ്പുഴയുടെ വിശദീ വിശദാംശങ്ങൾ പറയേണ്ട കാര്യമില്ല പാവപ്പെട്ട തൊഴിലാളികൾ കൃഷിക്കാർ സാധാരണ മനുഷ്യൻ അവൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജില്ലയാണ് ആലപ്പുഴ പുന്നപ്പ്ര വയലാർ മേനാശ്ശേരി മാരാരിക്കുൾ അടക്കമുള്ള നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷികളായ മണ്ണാണ് ആലപ്പുഴ സി പി ഐ എമ്മിൻ്റെ ശത്രു രാഷ്ട്രീയക്കാർ കൊലപ്പെടുത്തിയ നാൽപ്പത്തഞ്ചോളം രക്തസാക്ഷികൾ അവരുടെ ജൊലിക്കുന്ന ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം ആലപ്പുഴ ജില്ലയിലെ സഖാക്കൾ ഏറ്റെടുത്തത് ഈ സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ നടത്താൻ തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റിയെയും നേതൃത്വത്തെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് അറുപത്തിനാലിൽ ഈ പാർട്ടിയുടെ ഒന്നാമത് സമ്മേളനം അമ്പതാമത് വർഷം ഈ പാർട്ടിയുടെ സമ്മേളനം നൂറാമത് വർഷം ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ഈ പാർട്ടിയുടെ സമ്മേളനം അതും ആലപ്പുഴയിലായിരിക്കും ഇതൊരു ചരിത്ര നിയോഗമാണ് ആലപ്പുഴക്കാർക്ക് ഈ പുന്നപ്രഭായൻ്റെ മണ്ണിനൊരു ചരിത്ര നിയോഗമാണ് അതുകൊണ്ട് അത്യന്തം ആവേശത്തോടാണ് ഈ സമ്മേളനം ഏറ്റെടുത്തത് റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അത്യാപൂർവമായ ഈ സംഭവം ഈ സമ്മേളനം വൻ വിജയമാക്കിയ മുഴുവൻ സഖാക്കളെയും ഈ നാട്ടിൽ എല്ലാ വിഭാഗം ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല സാധാരണ മനുഷ്യൻ നൽകിയ മുപ്പത്തിനാലായിരത്തോളം പാർട്ടി അംഗങ്ങൾ നൽകിയ തുച്ഛമായ സമ്പത്തും ഈ ജില്ലയിലെ അഞ്ച് ലക്ഷത്തോളം വീടുകളിൽ പോയി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാർ ശേഖരിച്ച തുച്ഛമായ പണം ഉപയോഗിച്ചാണ് ഈ മഹത്തായ സമ്മേളനം ആർഭാടമില്ലാതെ എന്നാൽ സി പി ഐ എമ്മിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആലപ്പുഴ മണ്ണിൽ ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് ഈ സമ്മേളന സ്ഥലത്തേക്ക് വരുന്ന ജനങ്ങൾ ഈ ജില്ലയിലെ വന്നുകൊണ്ടിരിക്കുന്ന ജന പോലും ഈ സമ്മേളന ഗ്രൗണ്ടിൽ കയറിയിട്ടില്ല ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഈ സമ്മേളനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ആലപ്പുഴയിൽ ഈ സമ്മേളനം വിജയകരമായിരിക്കുന്നത് കേരളത്തിലെ സി പി ഐ എം പ്രസ്ഥാനം ഒരു വ്യതിയാനത്തിനും പിന്നിൽ നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മഹത്തായ സമ്മേളനമാണ് ഈ സമ്മേളനം ആലപ്പുഴയിലെ പ്രസ്ഥാനം ഗൗരിയമ്പയുടെ വെല്ലുവിളി അതിനുശേഷം എം വി രാഘവന്റെ വെല്ലുവിളി ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട പ്രസ്ഥാനം പുതിയ കാലഘട്ടത്തിലെ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ഉജ്ജ്വലമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരാധ്യനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ഞാനാത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമാരാധ്യനായ നേതാവ് ജനറൽ സെക്രട്ടറി കഴിഞ്ഞ നാല് ദിവസമായി ആലപ്പുഴയുടെ മണ്ണിലെത്തി ഈ സമ്മേളനം വിജയകരമായി സംഘടിപ്പിക്കാൻ നേതൃത്വങ്ങിയ പ്രിയങ്കരനായ സഖാവ് പ്രകാശ് കാരാട്ടിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ നാല് ദിവസമായി പങ്കെടുക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആലപ്പുഴയുടെ പുത്രൻ സെഗാവ് എസ് ഞാൻ ആത്മാർത്ഥമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കഴിഞ്ഞ പതിനാറ് വർഷം കഴിഞ്ഞ വർഷം ശത്രു രാഷ്ട്രീയത്തിന്റെ അക്രമത്തിന് വിധേയമായി മാർസ്റ്റ് ഉറക്ക ഉറക്ക തറുക പിടിച്ചുകൊണ്ട് കേരളത്തിലെ അഭിപ്രായ പ്രസ്ഥാനത്തെ ധീരമായി നയിച്ച സഖാവ് പിണറായി വിജയനെ ജനാവേശത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം മഹിളാ പ്രസ്ഥാനത്തിന്റെ സമാനാധ്യായ നേതാവ് സഖാവ് വൃന്ദ കാരാട്ടറെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഖാവ് എ കെ പത്മനാഭൻ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുൻ ജില്ലാ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സഖാവ് എം എ ബേബിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്വാഗത സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ രണ്ട് മാസമായി ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ മഹത്തായ സമ്മേളനം ഉജ്ജ്വലമാക്കുന്നതിന് വേണ്ടി രാവകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത ആലപ്പുഴയുടെ ധീരനായ നേതാവ് സഖാവ് ജി സുധാകരനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വൈകം വിശ്വൻ സഖാവ് ഡോക്ടർ തോമസ് ഐസക് സഖാവ് എ വിജയരാഘവൻ സഖാവ് പി കിരുണാകരൻ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി സഖാവ് പി കെ ഗുരുദാസൻ സഹ് ഇ പി ജയരാജൻ സഹോ പി കെ ശ്രീമതി സഹോ കെ കെ ശൈലജ സഖ എം സി ജോസഫൈൻ എന്നിവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റങ്ങളായ എ കെ ബാലൻ എളമരം കരീം എം വി ഗോവിന്ദൻ വി വി രക്ഷാമൂർത്തി ആനത്തലവട്ടം ആനന്ദൻ എന്നിവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ സംസ്ഥാന കമ്മിറ്റി അങ്ങളെയും പാർട്ടിയുടെ കേരളത്തിന്റെ വിവിധ ഭാഗം എത്തിയിട്ടുള്ള മുഴുവൻ പ്രവർത്തകന്മാരെയും ആലപ്പുഴ ജില്ലയിൽ നിന്ന് മുഴുവൻ ഷോപ്പ് വോളറ്റിയർമാരെയും ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകന്മാരെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും സി പി ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും സഖാവ് ബേബി ജോൺ ക്ഷമിക്കണം ഞാൻ വിട്ടുപോയതാണ് ബേബി ജോണിന്റെ ഞാൻ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയ മുഴുവൻ സഖാക്കളെയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ സഖാക്കളെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ടിനെ ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ പോണ് ദി പ്രസിഡന്റ് ഓഫ് ദിസ് റാലി കോംറേഡ് കോടിയേരി ബാലകൃഷ്ണൻ Leaders of the Communist Party of India Marxist on the dais, and dear brothers and sisters, we have gathered here in connection with the 21st State Conference of the Communist Party of India Marxist Unit of Kerala. And on this occasion, I would like to congratulate and thank the lakhs and lakhs of people of Alapura district who have contributed to make this conference a big success. I would also like to congratulate the red volunteers who have displayed their. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഹ കോടിയേരി ബാലകൃഷ്ണൻ വേദിയിലുള്ള സി പി എമ്മിൻ്റെ സമാധരണീയരായ നേതാക്കന്മാർ സഹോദരി സഹോദരന്മാരെ സി പി എമ്മിൻ്റെ കേരള ഘടകത്തിൻ്റെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനം വിജയിപ്പിക്കുവാനായി ഒത്തുചേരുകയും നല്ല സംഭാവന നൽകുകയും ചെയ്ത ആലപ്പുഴയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നല്ല അച്ചടക്കത്തോടെ മിടുക്കോടുകൂടി ഇവിടെ അണിചേർന്നിട്ടുള്ള ചുകപ്പ് വളണ്ടിയർമാരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആലപ്പുഴ ആലപ്പുഴ ക്ലാസ് മൂവ്മെന്റ് Was given birth to. And Alapura is the soil in which Comrade P. Krishnapalai, our founder of the party, spent his last days. And therefore, the revolutionary traditions of Alapura today, I pay homage to all the innumerable martyrs.

ആലപ്പുഴയുടെ ഈ വിപ്ലവ പാരമ്പര്യം ആ പാരമ്പര്യത്തിനും ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ധീരരായ രക്തസാക്ഷികളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ദി സ്റ്റേറ്റ് കോൺഫറൻസ് ഇൻ ഇൻ ആലപ്പുഴ ഹാസ് കണക്ഷൻ വിത്ത് ദി കോൺഗ്രസ് ഓഫ് ദി പാർട്ടി in in Andhra Pradesh from April 14th to 19th this year. ഈ വർഷം ഏപ്രിൽ പതിനാല് മുതൽ പത്തൊമ്പത് വരെ ആന്ധ്രാപ്രദേശിലുള്ള വിശാഖപട്ടണത്തിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ ഇരുപത്തിയൊന്നാം കോൺഗ്രസിന് മുന്നോടിയായി കൊണ്ടാണ് ആലപ്പുഴയിൽ നടന്ന ഈ ഇരുപത്തിയൊന്നാം സമ്മേളനം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് കോൺഗ്രസ് and course of action of the cpim and deliberate on how we can advance the communist movement in our country and the left and democratic movement in our country കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഭാവി പരിപാടികളാണ് പ്രധാനമായിട്ടും പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും മുന്നേറ്റം എങ്ങനെയാണ് സാധ്യമാവുക എന്നത് സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള പരിശോധനയും പാർട്ടി കോൺഗ്രസ് നടത്തും And we have decided on the course of action, political and organizational, that our party has to take in Kerala in the coming days. The conference has also discussed the

Those who said that the forces of socialism, the forces of anti imperialism have failed and cannot ever rise again have been proved to be false. We see in Latin America, country after country getting left governments, and those countries are challenging the neoliberal policies. Challenging imperialist hegemony and have taken an alternative path of advance, countries like Venezuela, Bolivia, Ecuador, Uruguay, Nicaragua, and many other countries. സോഷ്യലിസം പരാജയപ്പെട്ടു സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ പരാജയപ്പെട്ടു ഇനി ഒരിക്കലും അത് ഉയർന്നെഴുന്നേൽക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളെ അവരുടെ മുഖത്ത് അടിയേൽപ്പിക്കുന്ന രൂപത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉയർന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ ശക്തിപ്പെടുന്നു ലാറ്റിൻ അമേരിക്ക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമികയാണ് ഒമ്മിന് പിറകെ ഒന്നായി വിവിധ രാജ്യങ്ങളിൽ പുതിയ സർക്കാരുകൾ ഈ നയങ്ങൾക്കെതിരെ സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായി ഉയർന്നുവരുന്നു ഈ സർക്കാരുകൾ നവ ഉദാരവൽക്കരണ നയത്തിനുപേരെ

We find that due to the popular struggles, due to the working class struggles, a change is occurring. For the first time in Greece, after the Second World War in the last century, for the first time in Europe, the people of Greece have elected a left government to power. And that left government has said that they will not accept. ാഷണൽ കോർപ്പറേഷൻസ് അതുപോലെ തന്നെയാണ് യൂറോപ്പും യൂറോപ്പ് നവഉദാരവൽക്കരണ നയങ്ങളുടെ മുതലാളിത്തത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കഴിഞ്ഞ മൂന്ന് ദശകമായി ഈ നയങ്ങൾ ആധിപത്യം സ്ഥാപിക്കപ്പെട്ട ഭൂമികയാണ് എന്നാൽ ശക്തമായ ജനകീയ മുന്നേറ്റങ്ങൾ തൊഴിലാളി തൊഴിലാളിവർഗ മുന്നേറ്റങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുക്കി കഴിഞ്ഞ നൂറ്റാണ്ടിൽ മടന്ന ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിലൊരു രാജ്യത്ത് ഗ്രീസിൽ ഇടതുപക്ഷ പ്രസ്ഥാനം രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ഐ എം എഫും യൂറോപ്യൻ യൂണിയനും ബഹുരാഷ്ട്ര കുത്തകകളും അടിച്ചേൽപ്പിക്കുന്ന ചെലവ് ചുരുക്കൽ നയങ്ങൾക്കും നവ ഉദാഹരണവൽക്കരണ നയങ്ങൾക്കും ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് ആവേശപൂർവ്വം പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കൻ അമേരിക്കൻപീരിയലിസം Is today worried by the rise of the People's Republic of China, which has emerged as the second largest economy in the world. And in the next 10 to 15 years, the growth of China will make it the world's number one economy. And that is why US imperialism is today trying to encircle China, to contain China.

ഇത് കണ്ട് വിരളി പൂണ്ട അമേരിക്കൻ സാമ്രാജ്യത്വം ചൈനയെ വളയാൻ ചൈനയെ അടിച്ചമർത്താൻ എല്ലാവിധ ശ്രമിക്കുന്നു ഏഷ്യയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സൈനിക നീക്കങ്ങൾക്കാണ് ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം നേതൃത്വം നൽകുന്നത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ടു പ്ലേ കീ റോൾ ഇൻ എ സ്ട്രാറ്റജി ഇൻ ഏഷ്യ ഇറ്റ് വോൺസ് ടു മേക്ക് ഇന്ത്യ ഇൻ ഓർഡർ ടു പെർസ്യൂ സ്ട്രാറ്റജി

Last month in January, the Modi government has agreed to renew the Indo US Defense Framework Agreement, which is a military cooperation agreement for 10 more years. This shows that the Modi government, the BJP led government, wants to become part of America's strategic plans and designs in Asia.

ഇന്ത്യയുമായിട്ടുള്ള സൈനിക ചട്ടക്കൂടിന്റെ കരാർ പത്തു വർഷത്തേക്ക് കൂടി തുടർ വീണ്ടും പുതുക്കുന്നതിന് ബി നയിക്കുന്ന മോഡി സർക്കാർ തയ്യാറായി ഇത് അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയായി ഏഷ്യൻ മേഖലയിൽ അവരുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്ന ഏറ്റവും വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യയെ മാറ്റുന്ന നടപടിയാണ് അത് രാജ്യ താൽപ്പര്യത്തിനെതിരാണ് അത് ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ താൽപര്യത്തിനെതിരാണ് ഈ നയത്തിനെതിരായി അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയായി ഇന്ത്യയെ മാറ്റുന്ന ഈ സമീപനത്തിനെതിരായി തുടർച്ചയായി എതിർക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് In May last year, we have now a BJP government led by Narendra Modi at the center. This government is unleashing a right wing offensive in our country, a right wing offensive in which they are trying to push ahead with aggressive neoliberal policies, which will mean bigger attacks on the people's rights and livelihood. കഴിഞ്ഞ പൊതു പുതുതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പോടുകൂടി രാജ്യത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാർ വലതുപക്ഷ നയങ്ങൾ ആക്രമണോത്സവമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അത് നവ ഉദാരവൽക്കരണ നയങ്ങൾ ആക്രമണോത്സവമായി നടത്തിപ്പാണ് അതീ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഉപാധികൾക്ക് മേരെയുള്ള ഘടനാക്രമണമാണ് അതീ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേരെയുള്ള ഘടനാക്രമണങ്ങൾക്കാണ് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക്

That this government is cutting down on the public expenditure, cutting down on subsidies, cutting down on the welfare programs for the benefit of the people. We have seen how already they have curtailed the Rural Employment Guarantee Act, which provides for 100 days work on minimum wages. They have already decided to. Reduce the coverage of the public distribution system under the Food Security Act. And they have begun to cut down subsidies for the farmers for fertilizers and all other benefits. ഈ നയങ്ങൾ പൊതുജന ചെലവ് വെട്ടിച്ചുരുക്കുന്നതാണ് ഈ നയങ്ങൾ സബ്സിഡി വെട്ടിച്ചുരുക്കുന്നതാണ് ഈ നയങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കുന്നതാണ് നാം കാണുകയുണ്ടായി നൂറ് ദിവസം ചുരുങ്ങി കൂരി ഉറപ്പു നൽകിക്കൊണ്ട് തൊഴിൽ ഉറപ്പാക്കുന്ന ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന തൊഴിൽ ഉറപ്പ് പദ്ധതിയെ ഇവർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഭക്ഷ്യസുരക്ഷ നിയമം ഉറപ്പുവരുത്തുന്ന രൂപത്തിലുള്ള പൊതുവിതരണ സംവിധാനത്തെ പോലും അട്ടിമറിക്കുമതിനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സബ്സിഡികൾ രാസവടം ഉൾപ്പെടെയുള്ള സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടിക്ക് മോഡി ഗവൺമെന്റ് നേതൃത്വം നൽകുന്നു ദി അതർ ആസ്പെക്ട് ഓഫ് ദിസ് ഒഫൻസീവ് ബൈ ദ റൈറ്റ് വിംഗ് ഫോഴ്സസ് ഇൻ ദ കൺട്രി റോൾ ഓഫ് കൺട്രിസ് ഹിന്ദുത്വ ഫോഴ്സസ് ലെഡ് ബൈ ദ്രീയ സ്വയം സേവക് സംഘ് The BJP is a party which is run and controlled by the RSS. And now that the BJP is in government with an absolute majority in the Lok Sabha, the RSS has unfolded its plan to work to see that India becomes a Hindu Rashtra. ഈ ആക്രമണോത്സുക വലതുപക്ഷ മയത്തിന്റെ മറുഭാഗം എന്നുള്ളത് ആർ എസ് എസ്സിനാൽ മയിക്കുന്ന ഹിന്ദുത്വ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ കൂടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ആർ എസ് എസിനാൽ മയിക്കുന്ന ആർ എസ് എസിനാൽ നിയംഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലോകസഭയിൽ കേവല ഭൂരിപക്ഷം കിട്ടി ബി ജെ പി അധികാരത്തിലിരിക്കുന്നതോടുകൂടി ആർ എസ് എസിന്റെ സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അവർ ശ്രമിക്കുന്നത് these activities of the rss And its various organizations are patronized by the BJP government at the center. And that is why they constitute a threat to the secular and democratic foundations of our Indian Republic. There is no sphere in our society education, cultural sphere, artistic sphere, every sphere. The communalization is trying to be introduced. Communal ideology is being injected. And there is a big attack on the minorities and their rights in different parts of the country. ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കാണ് നേതൃത്വം എടുക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾക്ക് ബി ജെ പി രക്ഷാകർതൃത്വം വഹിക്കുന്നു ഇത് ഇന്ത്യ എം ഐ റിപ്പബ്ലിക്കിന്റെ ജനാധിപത്യ മതനിരപേക്ഷ അടിത്തറയ്ക്ക് മേരെ കനത്ത വെല്ലുവിളി ഉയർത്തുന്നു ബി ജെ പിയുടെ വർഗീയവൽക്കരണ നടപടികൾക്ക് വിധേയമാകാത്ത ഒരു മേഖലയും ഇന്ന് രാജ്യത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം വിദ്യാഭ്യാസം സംസ്കാരം സംസ്കാരം കലാമേഖലകൾ ഇങ്ങനെ എല്ലാ മേഖലകൾക്കകത്തും വർഗീയവൽക്കരണ അവൽക്കരണ നടപടികൾക്ക് നേതൃത്വം കൊണ്ടിരിക്കുകയാണ് വർഗീയ പ്രത്യേക ശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും ആർ എസ് എസും ബി ജെ പിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സമീപനം നാം സാക്ഷ്യം വഹിക്കുന്നു ഹാസ് ഡിസ്കസ്ഡ് ഇൻ സ്റ്റേറ്റ് കോൺഫറൻസ്

വരാനിരിക്കുന്ന പാർട്ടിയുടെ കോൺഗ്രസും ഇത് ചർച്ച ചെയ്യാൻ പോവുകയാണ് ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന മോഡി സർക്കാർ ഉയർത്തുന്ന വെല്ലുവിളിയെ എങ്ങനെ അവനെ എങ്ങനെ മറികടക്കാം എങ്ങനെയാണ് എല്ലാ നാനാവിഭാഗത്തിലെ ജനങ്ങൾ അവർ അവരനുഭവിക്കുന്ന അടിച്ചമർത്തലുകളേക്കെതിരെയുള്ള പോരാട്ടത്തിലും ഈ വർഗീയവൽക്കരണ പ്രക്രിയക്കെതിരായ പോരാട്ടത്തിലും അവരെ എങ്ങനെയാണ് അണിമിരുത്താൻ കഴിയുക എന്ന കാര്യം ചർച്ച ചെയ്യാൻ പോവുകയാണ് മാസ് ഓർഗനൈസേഷൻസ് all democratic organizations of the working people to unite and struggle against these policies. Already the central trade unions have come together to fight against the change in the labor laws which are being done at the behest of the big capitalists and corporates. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എല്ലാ ബഹുജന സംഘടനകളെയും ജനാധിപത്യ സംഘടനകളെയും തൊഴിലാളികളുടെയും ഇവര ജനവിഭാഗങ്ങളുടെയും സംഘടനകളെ കൂടി ഈ നയങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ അണിമിരത്താൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതിക്കെതിരെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ തൊഴിലാളി സംഘടനകൾ വിശാലമായി ഐക്യത്തോടു കൂടി ചെറുത്തുനിൽപ്പിന്റെ പോർമുഖം സൃഷ്ടിച്ചു കഴിഞ്ഞു സിമിലർലി വെദർ ഇറ്റ് ദി ഓർഡിനൻസ്

ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പുതിയ ഓർഡിനൻസിനു വരെയുള്ള നിലപാടിൽ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ എല്ലാ കർഷക സംഘടനകളെയും വിഭാഗങ്ങളെയും അണിമിരത്തിക്കൊണ്ടുള്ള വിശാല ഐക്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതുവഴി ഈ ഓർഡിനൻസ് പിൻവലിപ്പിക്കുന്നതിനാവശ്യമായ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയാണ് അവർട്ടി വിൽ ഇനി ബ്രോഡസ്റ്റ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് അഗേൻസ് ഓഫ് ദ കോമ്യൂണൽ ഫോഴ്സസ്

Building the widest unity and united struggles and movements against the onslaught of the neoliberal policies of the Modi government and against the communal Hindutva forces who are seeking to disrupt and divide the unity of the people. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും ഇടതു ജനാധിപത്യ ശക്തികളും കേന്ദ്രീകരിക്കാൻ പോകുന്നത് വിശാലമായ കൂടിയുള്ള മോഡി സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളിലാണ് മോഡി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നവ നവഉദാരവൽക്കരണ മയത്തിനെതിരെയുള്ള വിശാലമായ തലത്തിലുള്ള പോരാട്ടം അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിൻ്റെയും വൈദ്യത്തിൻ്റെയും രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്ന വർഗീയ ഹിന്ദുത്വ ശക്തികൾക്കെതിരെയുള്ള മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ വിശാലമായ ഐക്യത്തോടെയുള്ള പോരാട്ടം

കേരളം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഘടകമാണ് അതുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുമതിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തുമതിൽ കേരളത്തിലെ പാർട്ടി ഘടകത്തിന് സുപ്രധാനമായ ഗവൺമെന്റ് പങ്കുവഹിക്കാനുണ്ട്

കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണ് കഴിഞ്ഞ നാലു വർഷമായി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം ജനങ്ങളിൽ പിന്നാകെ ഗവൺമെന്റിനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു വിശ്വാസ്യത നഷ്ടപ്പെട്ട അപമാനകരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായി ഈ ഗവൺമെന്റ് മാറി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്നു ഭരണത്തിന്റെ ഒരു തലം പോലും അഴിമതി തൊട്ട് വീണ്ടാത്ത ഇല്ല എന്ന രൂപത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുകയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ദിസ്ഇസ് നോട്ട് സർപ്രൈസിങ്

നേരത്തെ സോളാറിന്റെ അഴിമതിയായിരുന്നു ഇപ്പൊ ബാർ കോടയുടെ അഴിമതി അങ്ങനെ അഴിമതിയുടെ പരമ്പരയാണ് ഈ ഗവൺമെന്റിനുള്ളത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെന്റിന് പേരെയുള്ള ഏക ബദലമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ളതാകും അത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ നേതൃത്വത്തിലുള്ളതായിരിക്കും When they are trying to spread their communal activities and create communal polarization all over the country, including Kerala, this Congress and the UDF cannot counter or fight the Hindutva communal forces because they themselves patronize all the caste and communal forces in the, Kerala, in the state of Kerala. ആർ എസ് എസും ബി ജെ പിയും ഈ രാജ്യത്തിന് ജനങ്ങളതക്കുപേരെ ജനങ്ങളുടെ ഐക്യത്തിനു വരെ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അവർ വർഗീയ ധ്രുവീകരണത്തിന് രാജ്യവ്യാപകമായി ശ്രമിക്കുന്നു അതേസമയം ശ്രമം തന്നെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സിഖാക്കളെ കോൺഗ്രസിന് യു ഡി എഫിന് ഈ ഹിന്ദുത്വ ശക്തികളുടെ വർഗീയവൽക്കരണ പ്രക്രിയക്കു വരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുമില്ല അതിന് കാരണം എല്ലായിടത്തും ഈ വർഗീയ ശക്തികളുടെ രക്ത അവരുടെ രക്ഷാർത്തത്വമാണ് കോൺഗ്രസ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് the conference has decided that in the coming days our party and the ldf and all the class and mass organizations will unleash big struggles the struggle for the coir workers is to begin the struggle for the fishery workers the struggle for those who were getting some employment under the rural employment guarantee act the the struggle for all sections of 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 working people. We will be building up powerful struggles in defense of their rights, in defense defense their their rights, livelihood. അതുകൊണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ തുടർച്ചയായ പോരാട്ടങ്ങളാണ് കയർ തൊഴിലാളികളുടെ മെലയ്ക്കാത്ത പോരാട്ടങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പോരാട്ടം തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്നവരുടെ നിരംബരമായ പോരാട്ടം എല്ലാ വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെയും അവകാശ സംരക്ഷണത്തിനും ജീവിതോപാധികൾ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നിലയ്ക്കാത്ത സമരങ്ങൾക്കാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനമെടുത്തിട്ടുള്ളത് അവ പാർട്ടി ആൻഡ് ദെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫൈറ്റ് അഗേൻസ് ഓഫ് ഇൻ കേരള ഓൺലി വിൺസിസ്റ്റൻറ്റ്ലി വേസ് ദൈറ്റ് Who is the force that fights the RSS in Kerala except the CPIM? And therefore, the people of Kerala know that the only consistent secular democratic force is led by the Communist Party of India Marxist. Communist Party of India Marxist, സുസ്ഥിരമായ നിരന്തരമായ പോരാട്ടത്തിനാണ് നേതൃത്വം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനതയ്ക്കറിയാം ഈ പാർട്ടി കാണിച്ചു വന്നിട്ടുണ്ട് ഈ പാർട്ടി അല്ലാതെ വർഗീയതയ്ക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലില്ല എന്നുള്ളത് അതുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ അണിമിരുത്താൻ വർഗീയ പോരാട്ടത്തിൽ കേരളത്തിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് മാത്രമാണ് സ്റ്റേറ്റ് കോൺഫറൻസ് Exhibited a great high level of political and organizational unity in our party. Before the state conference, all the district conferences in Kerala, all the 14 district conferences in Kerala, were held with a high degree of political and organizational unity in the party. This shows that the entire force of the CPIM in Kerala.

ഈ സമ്മേളനത്തിന് മുൻപ് നടന്ന പതിനാല് ജില്ലാ സമ്മേളനങ്ങളും ഏറ്റവും ഉയർന്ന രാഷ്ട്രീയവും സംഘടനാപരവുമായ ഐക്യം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ നാല് ലക്ഷം അംഗങ്ങൾ ദശലക്ഷക്കണക്കിന് അനുഭാവികൾ ഇനി നീങ്ങാൻ പോകുന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടെയും ഒറ്റ മുദ്രാവാക്യത്തോടും കൂടിയാണ് ഐ വുഡ് ലൈക്ക് ടു കേരള സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഓഫ് ഓഫ് പാർട്ടി ഫോർ വർക്ക് കൺഗ്രാറ്റ്

സഖാ വി എസ് നോട് ആവശ്യപ്പെട്ടു തിരിച്ചു വരണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഖാ വി എസ് ഈ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് തന്നെയാണ് കരുതുന്നത് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ കോമ്രേഡ് വി എസ് ടു ദിൽഡിംഗ് ഓഫ് ദ കോമ്യൂണിസ്റ്റ് പാർട്ടി നോട്ട് ഇൻപ്പുഴ ലോൺ ബട്ട് ഇൻ ദി എൻ സ്റ്റേറ്റ് ഓഫ് കേരള our party is concerned in the conference also we discussed this matter we would hope and we wish that comrade vs becomes part and parcel of our continuing movement and struggle and i hope that he will join and become part of this by accepting the common norms and discipline of the party which he as a senior most leader of the party is obliged to accept and implement. ആലപ്പുഴയിലെ ജനങ്ങളോട് ഞാൻ പറയേണ്ടവില്ല കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലാകെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പിടുക്കുന്നതിൽ വി എസ് വഹിയിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമ്മേളനവും ചർച്ച ചെയ്യുകയുണ്ടായി വി എസ് ഈ തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയുടെ തുടർച്ചയായി ഭാഗമാക്കി മാറ്റണം എന്ന കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി എന്നാൽ പാർട്ടിയുടെ പൊതു അച്ചടക്കത്തിന്റെയും പൊതു തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു സീനിയർ ലീഡർ എന്ന നിലയിൽ അഭിന വിധേയമായിക്കൊണ്ട് ഈ പാർട്ടിയുടെ അവിഭാജ്യ ഭാഗമായി തുടർച്ചയായ പോരാട്ടങ്ങളുടെ ഭാഗമായി വി എസ് മാറണമെന്ന് സമ്മേളനവും ഞങ്ങളും ആഗ്രഹിക്കുന്നത് എക്സാംപിൾസ് Starting from P. Krishnapalle, and later when the CPIM was formed, A.K. Gopalan, EMS Nambudripad, and so many innumerable leaders, all of them have contributed to take this movement forward. All of us are collectively responsible to this party and the movement, which is not belonging to any individual leader. Or any individual or any community or group. This is the common property of the people of Kerala. And I hope that in the coming days, under the leadership of the Communist Party of India Marxist, a new trail will be blazed in Kerala where our party will advance by uniting all sections of the working people, uniting all left and democratic forces, so that not only for Kerala,

കൃഷ്ണപിള്ള എ കെ ജി ഇ എം എസ് ഇങ്ങനെ കൂടെ എല്ലാവരുടെയും സംഭാവനകളാണ് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ പാർട്ടിയുമുള്ളത് കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ പ്രതീകമാണ് പാർട്ടി ഒരു വ്യക്തിയുടേതല്ല പാർട്ടി ഒരു സംഘത്തിൻ്റെ ഈ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ പൊതു സ്വത്താണ് ഒരു വ്യക്തിയുടേതുമല്ല ഈ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ പൊതു സ്വത്താണ് പാർട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ് തൊഴിലാളികൾ അണിവിരുത്തിക്കൊണ്ട് ജനാധിപത്യ ശക്തികൾ അണിമിരത്തിക്കൊണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിനാകെ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തുടക്കത്തിനാണ് ആലപ്പുഴ സമ്മേളനം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അഭിവാദ്യങ്ങൾ